കർത്താവിൽ എല്ലാവർക്കും വന്ദനം. ഒരു കൊച്ചു ചിന്ത, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിലെ ജീവിതമാണോ, ജഡത്തിലെ ജീവിതമാണോ പ്രയാസം എന്ന് ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട്. ഒത്തിരി ആളുകളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ, ആത്മാവിലെ ജീവിതം അത് പരിശുദ്ധാത്മാവിലെ ജീവിതം, ആത്മാവിൽ നടക്കുക എന്നുള്ള അനുഭവം എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നും, അതൊക്കെ പ്രത്യേകമായി വിളിക്കപ്പെട്ട ഏതൊക്കെയോ സന്യാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ, ഒരുപക്ഷെ പ്രാസംഗികരിൽ കൂടെയോ അത്തരത്തിലുള്ള ലേഖനങ്ങളിൽ കൂടെയൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിലെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് പേർ മുതിരാറില്ല. അവർക്ക് കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടി അവർ എന്തിനാണ് അതിന് മെനക്കെടുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലരുടെയും അകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിലെ ജീവിതം ഒരിക്കലും അത്ര പ്രയാസകരമായ കാര്യമല്ല. കാര്യം പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി നൽകി നിങ്ങളെ സഹായിക്കുന്നത്. ദൈവം തന്നെ പ്രാപ്തിയെടുത്ത്, ദൈവം തന്നെ മുൻകൈയെടുത്ത് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് റിസ്ക്കായി തോന്നുന്നത്? ജഡത്തിലെ ജീവിതവും ആത്മാവിലെ ജീവിതവും എന്നുള്ളത് ഒരു വലിയ വടംവലിയായി പ്രത്യേകിച്ച് യൗവനക്കാരുടെയൊക്കെ ഇടയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് പറയും, പാസ്റ്റർ ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ ആത്മാവിലായിരിക്കും, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജഡത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് പേരുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ആത്മാവിലെ ജീവിതം. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ദൈവം നമ്മളിൽ നിന്നൊരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെയൊക്കെ സഭകളുടെ പ്രശ്നം സ്നാനപ്പെട്ടതിൻ്റെ അന്ന് തന്നെ നമുക്കൊരു പെർഫെക്ഷൻ കാണണം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ നമുക്കൊരു പെർഫെക്ഷൻ കാണണം. ഒരിക്കലും അങ്ങനെ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ആരും പെർഫെക്റ്റായിട്ട് മാറുമെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ പതിയെ 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 പരിശുദ്ധാത്മ നമ്മളെ സഹായിച്ച് ആ മേഖലകളിൽ നമ്മളൊരു വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ തലയോളം വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചുദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് കൊച്ചുദാഹരണം പറയാം. നിങ്ങൾ കടലിൽ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കടൽ തീരത്ത് നടക്കുന്ന കാര്യങ്ങളിൽ രണ്ട് വിധത്തിലുള്ള ബോട്ടുകൾ കടലിൽ കൂടെ സഞ്ചരിക്കാറുണ്ട്. ഒന്ന് എൻജിൻ ഘടിപ്പിച്ച ബോട്ട്, ഹോണ്ടയുടെയും യമഹയുടെയൊക്കെ എൻജിൻ ഘടിപ്പിച്ച ബോട്ടുകൾ കടലിൽ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്യൂവൽ ഒഴിക്കണം, അതിനകത്ത് എൻജിൻ ഓയിൽ ഒഴിക്കണം, അതിനകത്ത് എപ്പോഴും ഫുൾ ടാങ്കായിട്ട് നിർത്തണം, അല്ലെങ്കിൽ നടുകടലിൽ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ഫുൾ ടാങ്ക് അടിച്ച് നമ്മുടെ എഫേർട്ടുകൾ കൊണ്ട് ആണ് ആ ബോട്ട് മുമ്പോട്ട് പോകുന്നത്. മാനുഷികമായ യന്ത്രങ്ങളാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഒരുപക്ഷെ ജഡത്തിലെ ജീവിതം എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ തന്നെ അതിനെ ശ്രമിക്കുന്നു, നിങ്ങൾ തന്നെ അതിനുവേണ്ടി അധ്വാനിക്കുന്നു, നിങ്ങൾ തന്നെ അതിനെ ഫുള്ളാക്കി നിർത്താൻ ശ്രമിക്കുന്നു, നിങ്ങൾ തന്നെ വിശുദ്ധനാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് ജഡത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു പരീക്ഷ മൈൻഡിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ജീവിച്ച് പോരുന്നത്. എന്നാൽ ഈ കടലിൽ തന്നെ ഓടുന്ന മറ്റൊരു തരത്തിലുള്ള കപ്പലുണ്ട്, അല്ലെങ്കിൽ പായ്വഞ്ചികൾ എന്നാണ് അതിനെ പറയുന്നത്. കാറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വഞ്ചികളാണത്. കാറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വഞ്ചിയുടെ പ്രത്യേകത, അതിനകത്ത് പ്രത്യേകിച്ച് മാനുഷികമായ ഫ്യുവലുകൾ ഒന്നും വേണ്ട. ഫ്യുവൽ മാനുഷികമായ എഫേർട്ടുകളിലല്ല ആ വഞ്ചി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് അടിക്കുമ്പോൾ കാറ്റിനനുസരിച്ച് പായ പിടിച്ചു കെട്ടുക എന്നുള്ള ദൗത്യം മാത്രമേ അതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ളൂ. അത് കാറ്റെങ്ങോട്ട് നയിക്കുന്നു, കാറ്റിന് അനുകൂലമായി അത് പോയിക്കൊണ്ടേയിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റിനെ പോലെയാകും. അത് എവിടെ നിന്നും വരുന്നോ എങ്ങോട്ട് പോകുന്നോ അറിയത്തില്ല. ഇതുപോലെയാണ് അവൻ്റെ ജീവിതം, ആത്മാവാണ്, കാറ്റാണ് അവനെ നയിക്കുന്നത്. അങ്ങനെ കാറ്റിനാൽ നിങ്ങൾ നയിക്കപ്പെടുവാൻ നിങ്ങൾ തുടങ്ങിയ, ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടാൻ തുടങ്ങിയ, എഫേർട്ട്ലെസ് ആയ,
നിങ്ങളുടെ പ്രയത്നങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങളുടെ യാത്ര സുഗമമായി നിങ്ങൾക്ക് മുമ്പോട്ട് നയിക്കുവാൻ പറ്റും. ശ്രദ്ധിക്കുക, ഈ പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കുക. ചില ദിവസങ്ങളിൽ കാറ്റുകൾ ഇല്ലാത്ത ദിവസങ്ങൾ കണ്ടേക്കാം. ആത്മാവിൻ്റെ ചലനങ്ങൾ ഇല്ലാത്ത ദിവസത്തിൽ നിങ്ങൾ മാനുഷികമായി ഒന്നും ചെയ്ത് കാറ്റടിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മാനുഷികമായി ഒരു എഫേർട്ടും എടുക്കാതെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കാറ്റടിക്കാത്തപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയോ വല്ലതും കഴിച്ചു വീട്ടിലിരിക്കുകയോ ചെയ്യുക. അന്ന് ചുമ്മാതിറങ്ങി അഭിഷേകമില്ലാത്തപ്പോൾ അഭിഷേകമുണ്ടെന്ന് കാണിച്ച് ഷോ കാണിച്ച് കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ കാറ്റ് വീശുന്നത് മനസ്സിലാക്കി നിന്ന് കാറ്റിനനുസരിച്ച് ചലിക്കുന്ന ഒരാത്മീക ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം അത്രേ ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജഡത്തിലെ പ്രയത്നങ്ങളില്ലാതെ നിങ്ങളുടെ അകത്തിരുന്ന് നിങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിനാൽ വളരെ ഈസിയായ ഈ ജീവിതശൈലി ഒന്ന് ശീലിച്ചു നോക്കുക. ആരംഭത്തിൽ ഇത്ര പ്രയാസമായി തോന്നിയാലും നിങ്ങൾ നിന്ന് കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.